അമ്മ അവിടെ പാലെടുത്ത് വെച്ചിട്ട് എടുത്ത് കുടിക്കണം കേട്ടാ, കുടിക്കണേ, അടുത്ത് പോയി കുടിച്ചേ, കുടിച്ചോ. അമ്മയുടെ നല്ല പോലല്ലേ ഇച്ചിരി പാല് കുടിക്ക്, പാല് കുടിച്ച് വലിയ കുട്ടിയാവാൻ പറ്റും. ഇച്ചിരി നല്ല പോലല്ലേ ഇച്ചിരി പാല് കുടിക്ക്, വാശി കുടിക്കല്ലേ. പേരിക്ക് ദേഷ്യം വരട്ടാ, പാല് കുടിക്കടാ, ഇച്ചിരി കുടിച്ചേ, വലിയ കുടിച്ചോ, വെറുതെ വാശി കുടിപ്പിക്കാക്കല്ലേട്ടാ. ഓ അങ്ങനെ വേണം, മാറിപ്പോ. ആ ബെസ്റ്റ്, നീ ഇവിടെ വന്നിരിക്കുവാന്നോ? എന്നാ ഇവിടെ വന്നിരിക്കുന്നേ? എന്താ ഇത്ര ബോംബ്? അമ്മ എന്നോട് സംസാരിക്കാൻ വരില്ലേട്ടാ. അമ്മ ആഹാ, ഇതെന്നാ പറ്റി? കാര്യം പറ. അമ്മ എന്തിനാ ഇങ്ങനെ ഞങ്ങളെ കണ്ടിട്ട് വരെ വേർതിരിച്ചാണേ? നിങ്ങൾക്ക് ആ കുടി രണ്ട് മക്കളല്ലേ ഉള്ളൂ, എന്നോട് ഇച്ചിരി സ്നേഹം കാണിച്ചൂടെ. എന്തുണ്ടെങ്കിലും അത് മോനോട് മോനോട് മാത്രം സ്നേഹം. ഓ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയല മീൻ മേടിച്ചാ രണ്ട് കഷ്ണം വറുത്തു. ഇവിടത്തെ രീതി വെച്ച് ഫുൾ മീനൊന്നുമല്ലല്ലോ വറക്കണേ. രണ്ട് കഷ്ണം ഒരു മീൻ എടുത്തിട്ട് രണ്ടായി മുറിച്ച് വറുത്തു. തലക്കഷ്ണം അവന്, മറ്റേ വാലകഷ്ണം എനിക്ക്. അമ്മ എനിക്ക് തലക്കഷ്ണമല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം. അമ്മ അത് അറിഞ്ഞുകൊണ്ട് അവന് തലക്കഷ്ണം കൊടുത്തു, എനിക്ക് വാലകഷ്ണം. എനിക്ക് വാല ഇഷ്ടമല്ലത് അറിഞ്ഞൂടെ? എടി പോത്തെ, വാലകഷ്ണത്തിനല്ലേ കുറച്ചുകൂടെ മാംസം? വാല് നല്ലായിരിക്കും, പക്ഷെ എനിക്ക് എനിക്ക് ഇഷ്ടമല്ലേ, എനിക്ക് ഇഷ്ടമല്ലോ, അത്രേ. അതുകൊണ്ടൊന്നും എനിക്ക് ചോറ് വേണ്ട. നിങ്ങൾ നിങ്ങളുടെ മേളയും മോനെ കൊണ്ട് ചോറ് കൊടുക്കുക, ചോറ് കൊടുക്കുക, എടുത്തിട്ട് വാരി അല്ലെങ്കിൽ ഒക്കത്തെ എടുത്തോണ്ട് എടുത്ത് ചോറ് കൊടുക്കും. നിസ്സാര കാര്യത്തിന് വേണ്ടി ഇത്രയും പ്രായമായ പെണ്ണുകിടന്ന് വാശി അല്ലെങ്കിലും എനിക്കറിയാം. എനിക്ക് ജോലി കിട്ടി ഇച്ചിരി പത്ത് കാശ് സമ്പാദിക്കാൻ തുടങ്ങിയ പിന്നെ എന്നെ എന്തോ ഇവിടെ വേറെ എന്തോ ആരെ പോലെ കാണുന്നത്. ഞാൻ അത്ര വലിയ അയാളായിട്ടൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ മകള് തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരും അല്ല. എനിക്കിത്ര ജോലി കിട്ടി പത്ത് കാശ് സമ്പാദിക്കുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ അത്ര വലിയ കുട്ടി ആയിട്ടില്ല. വലിയ ആൾക്കാരോട് സംസാരിക്കുന്നോട്ട് എന്നോട് സംസാരിക്കുന്നത്. അവൻ പഠിക്കുവാണല്ലോ, അവനെ കൊച്ചു കുഞ്ഞു ആവ, എടുത്തിട്ടൊക്കെ ഒക്കത്തിട്ട് തൊട്ടിട്ട് ഉറക്ക്. പെണ്ണെ ഒന്നും രണ്ട് വയസ്സല്ലേ നിനക്ക് പ്രായം, പത്തിരുപത്തഞ്ച് വയസ്സേ കിടന്ന് വാശി പിടിക്കാക്കല്ലേ, ഒന്ന് ഭക്ഷണം കഴിച്ചേ. എനിക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞാൽ ചോറ് വേണ്ട, അമ്മ പോയി അമ്മയുടെ മോന് കൂടെ കൊടുക്ക്, എനിക്ക് ചോറ് വേണ്ട. ആ വേണ്ടെങ്കിൽ തിന്നിട്ടി, നിനക്ക് തിന്നിട്ട് എലിൻ്റെ കയറിയാണ് വേഷക്ക് വേണേ വന്നത് തിന്നു. മാനേജറെ പ്രാന്ത് ഉപയോഗിക്കാൻ വേണ്ടി. വിറക് മേടിച്ചോണ്ട് വന്നിട്ട് എത്ര ദിവസമായിരുന്നു അറിയോ? അതൊന്ന് വെട്ടിക്കേറി ഒന്ന് ഇടാന്ന് വെച്ചാൽ നടക്കണില്ല. ഞാൻ വിചാരിച്ചു വേഗം വെട്ടിക്കേറി ഇടാന്ന്. മഴയൊക്കെ ആവുമ്പഴേക്കേ കുറച്ച് വിറകൊക്കെ ഒരുക്കി വെച്ചില്ലേ അങ്ങ് ശരിയാവത്തില്ല. സത്യം പറഞ്ഞു ഞാൻ അതിശയിച്ചു പോവാ. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എങ്ങനെയാ ഈ വീട്ടിലെ പണി മൊത്തം ചെയ്ത് പറ്റുന്നത്? പണി തീർന്ന സമയം ഒന്നും ഉണ്ടാവത്തില്ലെന്നേ, എന്തെങ്കിലുമൊക്കെ പണി അവിടെ എവിടെയൊക്കെ ഉണ്ടാവും, അപ്പൊ അതൊക്കെ ചെയ്തോണ്ടിരുന്നില്ലെങ്കിൽ എനിക്കിങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. എന്തോ ഒരു സമാധാനമൊക്കെയാണ്. ഇപ്പൊ അത് അടിച്ചു അരി തുടച്ചു അലക്ക് കഴിഞ്ഞു, ഒരുവിധ വലയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ വിറകും കൂടെ ഉണ്ടായിരുന്നു, വിറക് കീറിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് എടുത്തോണ്ട് വരണം. ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് എന്റെ ദിഗുണ്ടോലില്ല എന്ന് പറഞ്ഞ കൂട്ടാ. എന്തെങ്കിലൊക്കെ ഇങ്ങനെ പണി ചെയ്യണം. എപ്പോഴും നിന്റെ കാര്യം കാണുമ്പോ അതിശയായി, എങ്ങനെ നിനക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? എന്റെ പൊന്നി കഴിഞ്ഞു, ഞാൻ അത്യാവശ്യം ഇവിടെ കുഴപ്പമില്ലാണ്ട് പണി ചെയ്തോണ്ട് അതുങ്ങളായിട്ട് ഇനി കണ്ണുവെച്ച് എന്റെ പണി കൊളാക്കല്ലേ. വടുവേനയും കൈവേനയും ഒന്നും ഉണ്ടാക്കിയെടുക്കല്ലേ, ദൈവം തമ്പുരാൻ സഹായിച്ചു, ഒരു വേദനയും ഇല്ല കേട്ടോ. എനിക്ക് ശരിയാവും, എന്തെങ്കിലൊക്കെ പണി ചെയ്തു തുടങ്ങിയാൽ അങ്ങ് ശരിയാവും. എനിക്ക് പൊതുവെ ഇങ്ങനെ എല്ലാം അങ്ങ് തുരുരുരുന്ന് അങ്ങ് ചെയ്തോണ്ടിരിക്കണം. ഇവിടെ വെറുതെ ഇരുന്ന് എനിക്ക് എന്തെങ്കിലും വയ്യായ വരും. എന്തെങ്കിലും പണി ചെയ്തോണ്ടിരുന്ന ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ കാണാട്ടാ, വിറകൊന്നും എടുത്തും കൂടെ കൊണ്ടുവരട്ടെ. അയ്യോ അമ്മേ, ഒരു ചെറു നാരങ്ങകളും തരുമോ? അയ്യോ അയ്യോ, ഇതെന്നാ പറ്റിയിട്ട് നീ എന്നോട്? ഒരു പെൺഡ്രൈവ് മേടിക്കാൻ പോയതാ. അപ്പോഴേക്കും വയ്യാട്ടെ, തീരെ അടക്കാൻ വയ്യാണ്ടമ്മേ, ഇപ്പൊ ഒട്ടും പറ്റണില്ല, കൈയും കാലൊക്കെ വേദനയാ. ചില സമയത്ത് മുട്ടുവേദന ഉണ്ടമ്മേ, നടുവേദന, കഴുത്ത് വേദന, കാലുവേദന, എവിടെയെന്നില്ലാത്ത വേദനകളാണ്. ഈ അറിയാൻ പാടില്ല, ഇപ്പൊ തന്നെ ഇത്രയും വേദന തുടങ്ങിയാ കുറച്ചുകൂടെ കഴിയുമ്പോ ഞാൻ എന്തോ ചെയ്യും. എനിക്ക് വല്ല ഡോക്ടറെ കാണുള്ളൂ, വല്ല കാൽസ്യത്തിൻ്റെയോ അല്ലെ വിറ്റമിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മരുന്ന് മേടിച്ച് കഴിക്കണം അമ്മേ, തീരെ വയ്യ. ഞാൻ മാത്രമല്ല കണ്ട കേതക്കളല്ല, ഒരു നാല് സ്റ്റെപ്പ് ഓഫീസിൽ പോകുമ്പോഴേ നാല് സ്റ്റെപ്പ് വെച്ചാൽ മതി, പിന്നെ കേതപ്പാ. പിള്ളേരൊക്കെ എന്നെ കളിയാതെ പട്ടി കഥക്കട കൂട്ടി ഒരു കേച്ചോണ്ടിരിക്കുകയാണ്. 25 വയസ്സായുള്ളൂ പറഞ്ഞിട്ട് എന്ത് കാര്യം, തീരെ വയ്യാണ്ടായപ്പേ. ഓ അമ്മേനെയൊക്കെ സമ്മതിക്കണം, ഈ വടവണ്ടാര വീട്ടിലെ പണിയും ചെയ്ത് ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളും നോക്കി അമ്മ ഇത്ര ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നല്ലോ. അമ്മയുടെ പ്രായമൊക്കെ അവിടെ നിന്ന് ഞാൻ തട്ടിപ്പോവും. അയ്യോ അല്ല ഗീതു, അവിടെ ഒരു വിശേഷം ഉണ്ടെന്ന് കേട്ടല്ലോ, അമ്മായി വന്നപ്പോ പറഞ്ഞു. ഇതുവരെ ഒന്നും ഞങ്ങളോടൊന്നും പറഞ്ഞില്ല കേട്ടോ. ഒരു മാസത്തോടെ കഴിഞ്ഞിട്ട് പറയാന്നാ വിചാരിച്ചെ, അമ്മായി ആയിരിക്കുമല്ലേ പറഞ്ഞേ.
എന്തായാലും മൂത്തോന് ഇപ്പൊ 6 വയസ്സായി, ഇളയവനാണ് 4 വയസ്സായി. മൂത്തോന് ഇപ്പൊ ഈ കൊല്ലം അവനെ സ്കൂളിൽ ചേർത്തില്ല, ഇളയവനും ചേർക്കാറേ. ഇനിയിപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണേന് അർത്ഥമില്ലല്ലോ. പിന്നെ ഒരു പെണ്ണ് വേണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതാ പിന്നെ ആ ഇപ്പൊ 3-4 പിള്ളേരൊക്കെ ഉള്ളവരുണ്ടെന്നേ. പിന്നെ 2 ആണായി പോയില്ലേ, അപ്പൊ പിന്നെ 3-ാമതൊരു പെണ്ണ് എന്തായാലും വേണമല്ലോ. നീ പറഞ്ഞത് ശരിയാ, ഇതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ. പിന്നെ അത് മാത്രല്ല ചേച്ചി, അമ്മയാണെ വീട്ടിൽ നിന്ന് പറയുന്നുണ്ട് ഈ 10-30 വയസ്സിനുള്ളില് പ്രസവം ഒക്കെ കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അങ്ങ് ബുദ്ധിമുട്ടാവും. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ 25 ആയി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു 3-ാമത് അതങ്ങ് നോക്കാന്ന്. എല്ലാം ദൈവം പോലെ തന്നെ ആവട്ടെ. പ്രാർത്ഥിക്കണേ ചേച്ചി, എന്തായാലും ഒത്തിരി ഭാരപ്പെട്ട പണിയൊന്നും ചെയ്യണ്ട. അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ മൂത്തവനാണെ ഇളയവനാണെങ്കിൽ ഞാൻ ഈ വീട്ടിലെ പണി മൊത്തം ചെയ്തോണ്ട് തന്നെയാ അതുങ്ങളെ പ്രസവിച്ചത്. അതൊക്കെ വല്ല കുഴപ്പമുണ്ടോ? ഇതും അങ്ങനെയൊക്കെ പോയിക്കോളും. അത് ശരിയാട്ടോ. എന്തുവാ മോളെ, നിന്നോട് ചോദിച്ചിട്ടല്ലെങ്കിലും അമ്മയും അച്ഛനും 3-4 മാട്രിമോണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2-3 നല്ല ആലോചനകൾ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ. അമ്മ നിർത്ത്, മതി. അമ്മയുടെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാനായിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുമ്പോൾ അമ്മയോട് വന്ന് പറയും, അല്ലാണ്ട് ഇങ്ങോട്ടൊരു കല്യാണ ആലോചന കൊണ്ട് വരണ്ട. നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സമാധാനം കേട്ടുണ്ടോ? എന്റെ മോളെ, പെമ്മക്കടെ കല്യാണം കഴിഞ്ഞാലല്ലേ അച്ഛനും അമ്മയ്ക്കും സമാധാനം? ഓ, എല്ലാ തന്നെയും നല്ലമാർക്കുള്ള വർത്താനാണ്. ഒരു പ്രായമായി കഴിഞ്ഞാൽ പെമ്മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടില്ലെങ്കിൽ അവർക്ക് എന്തോ സമാധാനക്കേടാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനക്കേട അങ്ങ് സമാധാനം അങ്ങ് തിരിച്ചു കിട്ടുമോ? ഓ, ഒരു മാതിരി. ഒന്ന് പോയാമ്മ, ഞാനേ ഇപ്പൊ എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സാലറി ഉള്ള ജോലിയുണ്ട്. ഞാനൊന്ന് എനിക്കൊന്ന് വെൽ സെറ്റിൽഡ് ആവട്ടെ, എന്നിട്ട് എന്റെ മൈൻഡ് കൊണ്ട് ഞാൻ കല്യാണം കഴിക്കണം എനിക്ക് തോന്നുമ്പോ ഞാൻ കെട്ടും, അല്ലാത്ത പക്ഷെ ഞാൻ ഇവിടെ നിൽക്കും. ഇനിയിപ്പൊ നിങ്ങൾക്ക് തന്നെ ഇവിടെ നിർത്താൻ വല്ല ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വല്ല ഹോസ്റ്റലിൽ എടുത്ത് മാറിക്കോളാം. ഇതൊരു കഷ്ടമാണ്. എന്റെ മോള് സത്യം പറഞ്ഞു, നിനക്ക് എന്നെ എങ്ങനെ കല്യാണത്തിനോട് ഇത്രമാത്രം വെറുപ്പ് കാണിക്കാൻ മാത്രം? എന്തുവാ, കല്യാണത്തിനോട് വെറുപ്പും കാര്യങ്ങളൊന്നുമല്ല. എന്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ കല്യാണം കഴിച്ച, അവര് ചെറിയ പ്രായത്തിന് കല്യാണം കഴിച്ച കുറെ പേരുണ്ട്. അവരൊക്കെ കുടുംബമൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന അടവ് തന്നെ കഴിക്കുമ്പോ കല്യാണം കഴിക്കാനേ തോന്നാറില്ല. പിന്നെ കല്യാണം കഴിക്കാണ്ടിരിക്കില്ല, ഏതെങ്കിലും ഒരുത്തന്റെ തലയിൽ ഞാനാവും. ആരെങ്കിലും കഷ്ടപ്പെടുന്നു ഞാൻ. അപ്പൊ അത് എനിക്ക് കിട്ടണില്ല, എന്റെ മൈൻഡ് സെറ്റിന് പറ്റിയ ഒരാളെ കിട്ടണില്ല. അപ്പൊ അത് കിട്ടുമ്പോ ഞാൻ ഒന്ന് പറയും എനിക്ക് കിട്ടണം, അപ്പൊ നിങ്ങൾ എന്നെ കിട്ടിച്ചു തന്നാ മതി. അല്ലാണ്ട് കല്യാണത്തിന്റെ കാര്യം ഇനി പറഞ്ഞേക്കല്ലേ. ആ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്, കോലുമുട്ടായി തിന്നോണ്ടിരിക്കുന്ന നിന്നോടൊക്കെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ എന്നെ പറഞ്ഞാ മതി.